നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മതം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നമ്മളേറെ സഞ്ചരിച്ചു. ഇടയ്ക്കൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ഒരു നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇതിനിടെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ സാധാരണ രീതിയിൽ എന്ത് സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഈ ഒരു മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ എന്തുകൊണ്ട് പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുകയാണ് സ്വാമിജി. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അത് ആ വഴി പോകാൻ പറ്റുമോ? തീർച്ചയായും പോകാൻ പറ്റും. പോകാൻ പറ്റുമെന്നല്ല, പോകേണ്ടത് അത്യാവശ്യം. പറയൂ സ്വാമിജി. നമ്മൾ മതത്തെ അതിൻ്റെ ആഗ്രഹം എന്ന തലത്തിലേക്കുള്ള വളർച്ചയിൽ ആവശ്യങ്ങളെ മറന്നുപോയതും ആവശ്യം മറന്നുപോയ മതം ഇന്ന് എത്തി നിൽക്കുന്ന ലോകവും നമ്മൾ സ്പഷ്ടമായി കണ്ടു. അതെ. രാഷ്ട്രീയം, രാജനൈതികം, ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്പോഴും രാജനൈതികവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇന്ന് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യക്തമായ ആദർശങ്ങളോടുകൂടിയാണ് രൂപാന്തരപ്പെടുന്നത്. വ്യക്തമായ ആദർശങ്ങളോടുകൂടി രൂപാന്തരപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എപ്പോഴെല്ലാം കലാപക്കൊടി ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്, ആഗ്രഹങ്ങൾ അവയെ ആക്രമിച്ചു കഴിഞ്ഞു. നമ്മൾ വളരെ സ്പഷ്ടമാക്കി പറയുകയും ചെയ്തു. അത് വ്യക്തിക്ക് പ്രാധാന്യം വരിക, ജാതികൾക്ക് പ്രാധാന്യം വരിക, മതങ്ങൾക്ക് പ്രാധാന്യം വരിക, ഇവയൊന്നും രാഷ്ട്രീയത്തിൻ്റെ ആദർശത്തിനുള്ളിൽ പറ്റുന്നവയല്ല. അത് അവയെല്ലാം വരുന്നത് ആഗ്രഹം ഹേതുവായാണ്, ആവശ്യം ഹേതുവായല്ല. അതെ സ്വാമിജി. ആവശ്യം മറന്നുപോയ രാഷ്ട്രീയം ഇന്ന് നിലകൊള്ളുന്ന അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അതെ. വിദ്യാഭ്യാസമാണ് ഇതിനെല്ലാം ആധാരമായി അടിത്തട്ടി നിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിന് രണ്ട് സ്വാഭാവികമായ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഔപചാരികം, രണ്ട് അനൗപചാരികം. അതുവഴിയും നമ്മൾ കുറച്ച് വന്നിട്ടുണ്ട്. 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 അതിലെ ഔപചാരിക വിദ്യാഭ്യാസമാണ് നമ്മൾ കൂടുതൽ സ്പർശിച്ചത്. അതെ. അത് സൂക്ഷ്മമാണ്. അതെ. അതില് മോഹം ഇന്ന് വളരെ കൂടുതലാണ്. ഒരു പരിധിവരെ പറഞ്ഞാൽ ഔപചാരിക വിദ്യാഭ്യാസം മാത്രമാണ് രക്ഷകർത്താക്കളിൽ നിന്ന് ആശ്രയിക്കുന്ന വഴി. അനൗപചാരിക വിദ്യാഭ്യാസത്തിന് രക്ഷാകർത്തൃതലത്തില് പ്രാധാന്യം കുറഞ്ഞു നിൽക്കുകയായിരുന്നു സമീപകാലം വരെ. പറയൂ സ്വാമിജി. അതായത് ഒരു കുട്ടിയെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, റിസർച്ച് സ്കോളറാക്കണം, ഐ എ എസ് ഓഫീസറാക്കണം, ഇങ്ങനെയുള്ള മോഹങ്ങളിലൂടെ കൃത്യമായി കൊണ്ടുപോകുമ്പോൾ അവന് ജീവിതത്തോടുള്ള യാതൊരു ബന്ധവും ഇല്ലാതാ വളരുന്നത്. അത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ കണ്ടതാണ്. അവിടെ ആഗ്രഹം മാത്രമാണ് അതിൻ്റെ മാനദണ്ഡം. അതെ. അപ്പോൾ പ്രകൃതിയുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞു അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെയും അനൗപചാരികമായ അറിവിൻ്റെ ആശ്ലേഷത്തിൻ്റെയും ലോകങ്ങൾ മാധ്യമങ്ങളുടെ കയ്യിൽ ഒതുങ്ങിപ്പോയി. ഇത് നമ്മൾ സ്പർശിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ, ആ പ്രേക്ഷകൻ്റെ സംശയം കറക്റ്റ് ആണല്ലേ? നമ്മളത് വളരെ സ്പർശിക്കേണ്ടതായിരുന്നു. അനൗപചാരിക വിദ്യാഭ്യാസം ഇന്ന് ദൃശ്യവും ശ്രാവ്യവും ആയിട്ടുള്ള മാധ്യമങ്ങളിലും, രണ്ട് വായിച്ചറിയാൻ പറ്റുന്ന പത്രമാധ്യമങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന കാലമാണ്. അതെ. വളരെ വിപുലമായ ശൃംഖല. അതെ. ദൃശ്യമാധ്യമങ്ങൾ
അനേക മാധ്യമങ്ങളൊന്നാമത്. എത്രത്തോളം മാധ്യമങ്ങൾക്കിന്ന് അനുമതി ഉണ്ടെന്ന് പറയാൻ വയ്യാത്ത വിധം വളരെ സങ്കീർണമാണ് മാധ്യമങ്ങളുടെ നില. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് ജനാധിപത്യത്തിൽ സംവിധാനങ്ങളുണ്ടെന്നാണ് വൈപ്പ്. നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ചെറിയ ചെറിയ ആശകൾ, ചിന്ന ചിന്ന ആശകൾ നടപ്പാക്കി കൊടുത്താൽ പലതും അവർ കണ്ടില്ലെന്ന് നടിക്കുന്നവരുമാണ്. ഒന്ന്, ഇത്രയധികം മാധ്യമങ്ങൾക്ക് അനുമതി കൊടുക്കുമ്പോൾ ഇവരുടെ എല്ലാ പ്രോഗ്രാമുകളെയും സസൂക്ഷ്മം വീക്ഷിക്കുവാൻ ഒരു ബോർഡിന് ആവില്ല. വീക്ഷിക്കുന്നവന് വീക്ഷണ കോണങ്ങൾ ഉണ്ടാവുമ്പോൾ മാനദണ്ഡങ്ങൾക്ക് മാറ്റം വരികയും സ്വാഭാവികമാണ്. അതെ. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സ്വാമിജി, ഇത്രയും മാധ്യമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഒരു നിരീക്ഷിക്കാൻ, സദാസമയം നിരീക്ഷിക്കാൻ ഒരു ബോർഡുണ്ടാകണം എന്നുള്ള സൂചന നൽകുമ്പോൾ അതൊരു സ്റ്റേറ്റിൻ്റെ ഒരു വളരെ കേന്ദ്രീകൃതമായ ഒരു ആധിപത്യ സ്വഭാവവും നിയന്ത്രണവും ഒക്കെ വരുന്ന ഒരു 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 സവിശേഷത ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടല്ലോ. ഉദ്യോഗസ്ഥന്മാർ, അതിനായിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നിഷ്പക്ഷരും ആ നിഷ്പക്ഷതയ്ക്കുമേൽ നിയന്ത്രണം രാഷ്ട്രീയമായോ മതപരമായോ ജാതീയമായോ ചെലുത്താതിരിക്കുകയും ചെയ്യുമെങ്കിൽ തങ്ങളുടെ ജോലി സ്തുത്യർഹമായി അവർ ചെയ്യുമെങ്കിൽ കാര്യങ്ങൾ ഭംഗിയാണ്. ഞാൻ ഒന്നും കൂടി ചോദിച്ചോട്ടെ അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഇവർ മതപരവും ദർശനപരവുമായ ഒരു ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്ന സമയത്ത് നിഷ്പക്ഷമാകുന്നു എന്ന് പറയാമെങ്കിൽ പോലും സ്റ്റേറ്റിന് സ്റ്റേറ്റിൻ്റെതായ താല്പര്യങ്ങളുണ്ടല്ലോ സ്വാമിജി. തീർച്ചയായും. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അധികാര ഘടനയാണ്. അപ്പോൾ മാധ്യമങ്ങളും ഒരു അധികാര ഘടനയാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രത്യേകിച്ച് ഉദാഹരണം അടിയന്തരാവസ്ഥ കാലം പോലുള്ളൊരു കാലത്ത് അല്ലെങ്കിൽ അതില്ലെങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങൾ ഏൽപ്പിക്കുന്ന വളരെ നെഗറ്റീവായ രീതിയിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയില്ലേ എന്ന് തന്നെ പറയാൻ പറ്റില്ല. പറയൂ. കാരണം ഒരു മാധ്യമത്തിൻ്റെ മേൽ മാധ്യമം കാണിക്കുന്ന വൈകല്യമുള്ള ഒരു നിയന്ത്രണവും സ്വാതന്ത്ര്യവും ഉണ്ട്. പറയൂ സ്വാമിജി. ഒരു മാധ്യമം നടത്തുന്ന ഒരാൾ, അയാൾക്ക് വ്യാവസായിക താല്പര്യമാണ് ഉള്ളതെങ്കിൽ ഒരു ജനതയെ കൃത്യമായി ആ മാർഗത്തിലൂടെ കൊണ്ടുപോകും. അതെ. പാരമ്പര്യമായി സംവേദ്യമായിരിക്കുന്ന ഒരു ജനതയുടെ അറിവിനെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ താല്പര്യമെങ്കിൽ കൃത്യമായി അത് മുഴുവൻ അടിച്ചുടച്ചു കളയാം. ആസൂത്രിതമായി. അതെ. മാധ്യമം അതിനിറങ്ങിത്തിരിച്ചാൽ ആർക്കും തടയാൻ പറ്റില്ല. അതെ. അത് ചൊല്ലുണ്ട് പണ്ട്, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാനാവില്ല. അത് മാധ്യമം ഒരുമ്പെട്ടാൽ നാക്കിയാൽ കൂടുതൽ സത്യം. ഒരു മാധ്യമം എടുത്താൽ മാധ്യമം ശരിയായ രീതിയിൽ തകർക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന മാധ്യമമാണെങ്കിൽ അവനൊരിക്കൽ പോലും, അതിൻ്റെ മാനേജ്മെൻ്റ് ഒരിക്കൽ പോലും അവർ ലക്ഷ്യം വയ്ക്കുന്ന താല്പര്യങ്ങളുള്ള ആളുകളെ അതിൻ്റെ മേളിൽ നിലനിർത്തില്ല. പറയൂ സ്വാമിജി, കേൾക്കാൻ കൗതുകമുണ്ട് ആ ഒരു സമീപനം. എവിടെയാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലായി സ്വാമിജി? അതായത് ഒരു കൂലി എഴുത്തുകാരൻ തൻ്റെ ആഗ്രഹങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എഴുതുന്ന ആർജവത്തോടുകൂടി താൻ നിലകൊള്ളുന്ന ആശയങ്ങളെ പോലും നിരാകരിച്ചുകൊണ്ട് എഴുതുന്ന ആവേശത്തിൽ
ഒരു എതിരാളിക്ക് എഴുതാനാവില്ല. ഇതാണ് മാധ്യമ ലോകത്ത് വരുമ്പോഴുള്ള കൃത്യത. മനസ്സിലായി സ്വാമിജി. ഇത് കുറച്ചും കൂടി നമുക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന് തെളിച്ചു പറയുകയാണ്, ഒരു വേദാന്തിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു മുസ്ലിമിന്, ഒരു ഹിന്ദുവിന്, ഒരു ഈഴവന്, ഒരു നായർക്ക്, ഇങ്ങനെ അവൻ നിലകൊള്ളുന്ന ജാതി, വർണ്ണം, അവൻ്റെ രാഷ്ട്രീയം, അവൻ നിലകൊള്ളുന്ന ആശയ സംഹിത, ഇവയിൽ നിന്നുകൊണ്ട് ഒരിക്കലും അവന് അവൻ എതിർക്കുന്ന ഒന്നിനെ തകർത്തെറിയാനാവില്ല. ആവശ്യത്തിൽ നിലകൊണ്ടുകൊണ്ട് അവൻ നിലകൊള്ളുന്നതിനെ വളർത്താൻ കഴിഞ്ഞേക്കാം, എതിരാളിയെ തളർത്താൻ കഴിയില്ല. മനസ്സിലായി സ്വാമിജി. ഇവിടെയാണ് മാധ്യമങ്ങൾ കളിക്കുന്നത്. അതെ അതെ അതെ. അതുകൊണ്ടായിരിക്കണം, കേട്ടറിവാണ്, ഈ ഭിന്ന അഭിരുചിയുള്ള ആളുകളെയാണ് ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു. സ്വീകരിക്കുക മാത്രമല്ല, പറയും സ്വാമിജി, അവർക്ക് ഏതിനെ എതിർക്കണമെന്ന് തോന്നുന്നുവോ അപ്പോൾ എതിർക്കാൻ ഉള്ള ഏത് ആശയമാണോ, രാഷ്ട്രീയം, മതം, ജാതി, വർണ്ണം, അതുപോലെ വ്യവസായം, വാണിജ്യം, ഇങ്ങനെ ഏതൊന്നിൻ്റെ ഏത് നടപടിയാണോ അവരെതിർക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ആശയപരമായി. അതെ. ഏത് ദേശത്തെയാണോ അവർ എതിർക്കാൻ ആഗ്രഹിക്കുന്നത് ദേശീയമായി. മനസ്സിലായി സ്വാമിജി. ഏത് ഭാഷയെയാണ് അവരെതിർക്കാൻ ആഗ്രഹിക്കുന്നത് ഭാഷാപരമായി. ഏത് വ്യക്തിയെയാണ് എതിർക്കാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായി. അതിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിനോട് ഏറ്റവും മമത പുലർത്തുന്നവനെ മുമ്പിൽ വെച്ചുകൊണ്ട് എഴുതിച്ച് സത്യമാണെന്ന് തോന്നിപ്പിക്കുമാറ് തകർത്തെറിയുക എന്ന് പറയുന്ന ആസൂത്രിതമായ നീക്കം രാഷ്ട്രീയത്തെക്കാൾ, മതത്തെക്കാൾ, വിദ്യാഭ്യാസത്തെക്കാൾ മാധ്യമത്തിൻ്റെ കരഗതമാണ്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് അതിൽ തെറ്റുപറ്റില്ല. അറിയുന്നവന് മാത്രമാണ് അന്വേഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പോലെ തൻ്റെ സങ്കേതത്തിനകത്ത് ഉള്ള ആളുകളെ തന്നെ പൊക്കിയെടുത്താൽ ആ സങ്കേതം തകർക്കാമെന്ന ഒരു യുദ്ധതന്ത്രം. ആ സങ്കേതം എന്നുവരെ തങ്ങൾക്ക് അനുകൂലമാകുന്നുവോ അന്നുവരെ അതിനെ നിലനിർത്തുവാനും നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ തകർക്കുന്നതിനുള്ളത് മുഴുവൻ എഡിറ്റ് ചെയ്ത് പേജ് വരെ സെറ്റ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുവാനും. ഏത് വ്യക്തിയെ മാധ്യമം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും ഉയർത്തുവാൻ എത്രത്തോളം പേജുകൾ സെറ്റ് ചെയ്തുവോ അതിൻ്റെ നാലിരട്ടി പേജുകളെങ്കിലും എപ്പോഴെങ്കിലും ഇവൻ തങ്ങൾക്ക് ഉപകാരപ്രദമല്ലെന്ന് തോന്നിയാൽ തകർക്കാനുള്ള പേജ് സെറ്റ് ചെയ്താണ് എന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഈ കളി നീക്കും. മനസ്സിലായി സ്വാമിജി. എനിക്ക് അനുഗുണമായി എഴുതുകയും അപരനെതിരായി എഴുതുകയും ചെയ്യുമ്പോൾ മാധ്യമങ്ങളിൽ കയറിയിറങ്ങുകയും മാധ്യമങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും മാധ്യമമാണ് സർവസ്വാതന്ത്ര്യവുമെന്ന് പറയുകയും ചെയ്യുന്ന ഒട്ടു വളരെ പേർ നമ്മുടെ ഇടയിൽ നിന്നുണ്ട്. എനിക്ക് അനുകൂലമായി പറയുമ്പോൾ മാധ്യമം സത്യമാവുകയും എനിക്കെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമമെല്ലാം തെറ്റാവുകയും ചെയ്യുന്നുവെന്നുള്ളതാണ് മാധ്യമത്തോടെടുക്കുമ്പോൾ രാഷ്ട്രീയവും മതവും കൈകാര്യം ചെയ്യുന്നവരെല്ലാം പറഞ്ഞു കേൾക്കുന്നത്. അതെ, അത് വളരെ ഇന്ന് ക്ലിഷ്യായിട്ടുള്ള ഒരു പ്രയോഗം തന്നെ, എല്ലാം മാധ്യമ സൃഷ്ടിയാണ് തന്നെയുണ്ട് എന്ന് പറഞ്ഞൊഴിയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും അതെ. ഇതിൻ്റെ രണ്ടു പക്ഷവും വ്യക്തമായി ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ രണ്ടു പക്ഷവും മനസ്സിലാക്കാത്ത ഒന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലും ഇന്ത്യൻ മതനഭോമണ്ഡലത്തിലും ഇന്ത്യൻ ആധ്യാത്മിക നഭോമണ്ഡലത്തിലും
അരങ്ങ് തകർത്താടിയിട്ടുള്ളവരുടെയൊക്കെ സൃഷ്ടിയിൽ മാധ്യമത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. കഴിവുകളേക്കാൾ, തപസ്സിനേക്കാൾ, സത്യത്തേക്കാൾ, അഹിംസയേക്കാൾ, ബ്രഹ്മചര്യത്തേക്കാൾ ഒക്കെ മാധ്യമം ശക്തമാണ്. അത് അത്രത്തോളം ആഴത്തിൽ നമ്മൾ പോയിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ മൊത്തം മാധ്യമങ്ങൾ തന്നെയും മാനവൻ്റെ ആഗ്രഹങ്ങൾക്ക് മേൽ ഇന്ത്യ ഒരു വളരെ അപകടം പിടിച്ചൊരു മേഖലയിലേക്ക് പോകാൻ പോവുകയാണ്. പറയൂ സ്വാമി. റോയിട്ടർ, സ്റ്റാർ ന്യൂസ് ഒക്കെ ഇന്ത്യയിലെ പല പ്രമുഖ മാധ്യമങ്ങളുടെയും 50% കൂടുതൽ അത് അംഗീകാരം എന്ന് പാർലമെന്റ് 50% കൂടുതൽ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകുന്നുവോ അന്നു വരെ ബിനാമിയായി വെച്ചുകൊണ്ട് ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുവാനും ഇറക്കിവിടുവാനും മതങ്ങളെ സൃഷ്ടിക്കുവാനും തകർക്കുവാനും വ്യക്തിയെ സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കലാപങ്ങളെ സൃഷ്ടിക്കുവാനും കലാപങ്ങളെ അടിച്ചൊതുക്കുവാനും കഴിയുന്ന ഈ മാധ്യമങ്ങളെല്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിഴൽ പോലെ മറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ ഭരണാധികാരികൾക്കറിയാം, ഇവിടുത്തെ മാധ്യമങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ ആലോചിക്കുമ്പോൾ വല്ലാത്ത ഭീകരമായി തോന്നുകയാണല്ലോ സ്വാമിജി. ഇത് സ്വാമിജി ഇങ്ങനെ പറയുകയാണോ അതോ എനിക്ക് അങ്ങനെ തോന്നിപ്പോവാണ്? പക്ഷേ അത് സത്യമാണെന്ന് തോന്നാവുന്ന ഒരു കാര്യം, ഒരു പ്രമുഖ മലയാളം ചാനൽ ഇതിനകം ഒരു കോർപ്പറേറ്റ് സ്ഥാപനം വിലക്കെടുത്തതായിട്ടറിയാം. പക്ഷേ ഈ റോയിട്ടറുടെ ഒരു 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 പ്രയോഗം ഏത് പശ്ചാത്തലത്തിലാണ്? സത്യമാണോ സ്വാമിജി? ഞാൻ റോയിട്ടേഴ്സ് മാത്രമല്ല പറഞ്ഞത്, സ്റ്റാർ ന്യൂസ് ഇവരൊക്കെ പിന്നാമ്പുറങ്ങളിലിരുന്നു കൊണ്ട് കൃത്യമായി ട്രെയിൻ ചെയ്ത്. അപ്പൊ എവിടത്തേക്കാണ് പോകുന്നത് സ്വാമിജി? നിങ്ങൾ ഓരോ പുതിയ ഭീകരതയും വന്നു കഴിഞ്ഞിട്ടാണ് അന്വേഷണം നടത്തുന്നത്. ഒരു ഭീകരൻ അമേരിക്കയിൽ നിന്ന്, ഒരു ചാര സ്ത്രീകൾ കേരളത്തിൽ വന്നു, ഇവരൊക്കെ വന്ന് അവരൊക്കെ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്തല്ല നമ്മുടെ നീതിപാലകരോ ഭരണാധികാരികളോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ സജീവമാകുന്നത്. അന്നേരം സജീവമായാൽ നമ്മുടെ ഖജനാവ് കാലിയാക്കാൻ പറ്റില്ല, ഇവർ പോയ വഴികൾ അന്വേഷിച്ച് നടന്ന് തിന്നു മുടിക്കാൻ പറ്റില്ല. ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു രാജ്യത്താണ് ഇതൊക്കെ നടക്കുക. ലക്ഷക്കണക്കിന് രൂപ ശമ്പളങ്ങൾ വാങ്ങുന്ന, പല ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ഈ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഒരു ഭീകരൻ വരുമ്പോഴല്ല അന്വേഷിക്കുന്നത്. അയാൾ വന്നുവെന്നും പോയി എന്നും എവിടുന്നാണ് അറിഞ്ഞത്? അപ്പോൾ അയാൾ വന്നപ്പോൾ ഇവരെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ന് തപ്പിയെടുത്ത ഈ രേഖകളൊക്കെ അന്നേ ഉള്ളതല്ലേ? ഇത്രയും കാലം കൊണ്ട് പലതും തേച്ചു മാച്ച് കളയുകയല്ലാതെ പുതുതായി ഒന്നും ഉണർന്നു വരുന്നില്ലല്ലോ. ഇല്ല സ്വാമിജി. അയാൾ കൊണ്ടുവന്ന പാസ്പോർട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ പെട്ടാണ് കൊച്ചിയിൽ വന്നിറങ്ങുന്നത്. അതെ. അയാൾ പങ്കെടുത്ത മീറ്റിങ്ങുകൾ, അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾ, അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത അയാളുടെ പിണിയാളന്മാർ അയാൾ ഇന്നയാളാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു, അത് അവരുടെ ജോലിയാണ് എന്നങ്ങ് വിടാം. പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് അന്ന് ഇന്ത്യയെ കണ്ണു തുറക്കാൻ പറ്റിയില്ല.